ഹലോ, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗുമായിട്ട് വന്നിക്കാണ്. ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്, ആക്ച്വലി കാരിഫോർ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയാം. ഇബമ്പത്തൂരിലത്തെ കാരിഫോർ ആണ് കേട്ടോ. ബിച്ചു നല്ല ഉറക്കായിരുന്നു. അപ്പോൾ കിച്ചുവേട്ടൻ അവിടെ ഒരു ഡ്രസ്സ് ഷോപ്പിൽ കയറി, അവിടെ ഒരു കിയാബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല രസമുള്ള ഡ്രസ്സുകൾ വന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് കിട്ടും. ബോയ്സിന് ഒരുപാട് കളക്ഷനുള്ള ഒരു ഷോപ്പാണ്. ഞാനും കണ്ണനും ഷോപ്പിംഗ് വിരോധികളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് മീൻസ് ഡ്രസ്സ് കേട്ടോ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ നേരം മൈൻഡുള്ളിൽ നിൽക്കുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ നേരെ കാരിഫോറിലേക്ക് വെച്ചടിച്ചു. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാലിഫോർണിയയിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ ഇത്രയും അധികം വെറൈറ്റി കോഫിയും ടീയും ഒക്കെ. ഇത് മാത്രമല്ല, ഒരു ഒട്ടുമിക്ക സാധനങ്ങൾക്കും കുറേ ബ്രാൻഡുകളുടെ കുറേ ടൈപ്പ് വെറൈറ്റി ഫ്ലേവറിലുള്ളത് കാണാൻ പറ്റാറുണ്ട് കേട്ടോ. നമ്മൾ ലുലുലു പോണെങ്കിലും അവിടത്തേക്കാളും കുറച്ചും കൂടി കളക്ഷൻ ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ പ്രൈസിനും കുറച്ച് വ്യത്യാസമുണ്ട്. ചില ഐറ്റംസിനൊക്കെ കുറച്ച് വില ഇത്തിരി കൂടുതലാണ് കമ്പയർഡ് ടു ലുലുവിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും ഏകദേശമൊക്കെ രണ്ടും ഏകദേശം കട്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം നടന്നു. പിന്നെ ഇവർക്ക് ഈ ചോക്കോ പോപ്സ് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ രാഗിയുടെ ചോക്കോ പോപ്സ് ഇട്ട്, അപ്പോൾ അതാണ് എടുക്കാറ്. അപ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ കാരിഫോർ അങ്ങനത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നെഗോഷിയേഷൻ സ്കില് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. കാരണം ഇവർക്കിത് കാണുന്നത് മൊത്തം ഇവർക്ക് ആവശ്യമായിരിക്കുമല്ലോ. നമ്മളിങ്ങനെ ബർഗെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ അവൻ ടോയ്സിൻ്റെ സെക്ഷനിലെത്തിയപ്പം പുള്ളി ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെടുക്കാം ഇതെടുക്കാം. പിന്നെ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. പ്രായം കൂടുന്നത് നമുക്കൊരു വിഷമാണെങ്കിലും കുട്ടിക്ക് അത് ബലൂൺ വെച്ച് ആഘോഷിക്കണം എന്ന് ഒരേ നിർബന്ധം. ബലൂൺ എടുത്തു. പിന്നെ ഞാനത് തിരിച്ച് വെപ്പിച്ചു കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, വില അവിടുത്തെ വില ഇത്തിരി ശക്കല്ല കൂടുതലായിരുന്നു. ഞാൻ വേണ്ട, നമുക്ക് പിന്നെ വേറെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവൻ വേറൊരു ടോയ് കുറേ ടോയ് എടുത്തതിനു ശേഷം ലാസ്റ്റ് ഒരു ടോയ് സെലക്ട് ചെയ്തു. പസിളായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി കുഴപ്പമില്ല, ആ വിലയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഓക്കെ ആയി പറഞ്ഞ് ഞങ്ങൾ ഡീലിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാത്രങ്ങളുടെ സെക്ഷനിലേക്കൊക്കെ പോയി. കുറേ ഡീൽസ് ഉണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡ് ആയത് കാരണം. പിന്നെ നമുക്കതൊന്നും ആവശ്യമില്ലാത്ത കാരണം നമ്മൾ വെറുതെ വായി നോക്കി അവിടെ ഇവിടെ നോക്കി നടന്ന് ലാസ്റ്റ് ബില്ലടിച്ച് പുറത്തിറങ്ങി. പിന്നെ കാലിഫോർണിയൻ്റെ ബില്ലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കുറേ ഈ ഫുഡ് കോർട്ടിലെ ഷോപ്പുകളിലെ കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ സേവിങ്സ്, അതായത് കുറച്ചൊക്കെ ഓഫർ ഫുഡ് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് നമ്മൾ നേരെ എത്തിയത് മംസോൻ്റെ ഇതിലായിരുന്നു, മംസോൻ്റെ ഷോപ്പിലായിരുന്നു. ആക്ച്വലി അവിടെ കുറേ ക്യൂട്ട് ക്യൂട്ട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇറേസേഴ്സ് ആയാലും പെൻസിൽസ് ആയാലും ഒക്കെ പിള്ളേർക്ക് ഭയങ്കര രസമായിരിക്കും. ഈവൺ എനിക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഈ ഇറേസേഴ്സൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവർ അതൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേർക്ക് വെച്ചാൽ കുറേ പറ്റിക്കാൻ വേണ്ടി കുറേ ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. പിന്നെ വില എഴുതാത്ത സാധനങ്ങൾക്കൊക്കെ 790 ആണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ ചുരുക്കം സാധനങ്ങൾക്കേ ആ പ്രൈസ് ഉള്ളൂ, ബാക്കി കൂടുതലും വില കൂടിയ ഐറ്റംസാണ്. പിന്നെ അവിടെ കുറച്ച് നേരം നടന്നു. അവിടെ ബൂത്ത് കുട്ടികൾക്കുള്ള ആക്സസറീസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഒരു ടോയ് മേടിച്ചായിരുന്നു. ടോയ് അല്ല, ആക്ച്വലി അതൊരു പ്ലാസ്റ്ററിൻ്റെ ഒരു ഇങ്ങനെ ഒരു കിറ്റായിരുന്നു. ടൂൾ കിറ്റ് വിത്ത് ഇൻക്ലൂഡിങ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം നമ്മൾ കളറ് കൊടുക്കും ഈ കിളയ്ക്കകത്ത്. എന്നിട്ട് അതിനെ കുത്തി തുറന്ന് അതിനുള്ള ഒരു ചുറ്റികയും ഒരു കുത്തണ കോലൊക്കെ ഉണ്ട്. അത് വെച്ച് കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടോയ് എടുക്കണം. അതാണ് ഇവരുടെ ടാസ്ക്. അപ്പോൾ അങ്ങനെ തുറക്കണ സമയത്ത് നമുക്ക് വളരെ കുഞ്ഞിതായിട്ടുള്ള ഒരു ടോയ് അതിനകത്ത് നിന്ന് കിട്ടും. ആ ടോയ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെട്ടത് ഇങ്ങനെ കളർ കൊടുത്തുകൊണ്ടിരിക്കണേ. കളർ കൊടുത്തതിന് ശേഷം കുത്തി തുറക്കണം. അതാണ് കളർ കൊടുക്കണേക്കാൾ അത്ര വലിയ ടാസ്കില്ല, കുത്തി തുറക്കലാണ് ഏറ്റവും വലിയ പണി. പിന്നെ ഞാനും പിള്ളേരും കൂടി ഇരുന്ന് കുത്തി തുരന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലാസ്റ്റ് ടോയ് എടുത്തു. എടുത്തപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്തിരി മൊന്നൊരു ടോയ് അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാട്. പിന്നെ പിള്ളേർക്കൊരു രസം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ സംഭവങ്ങളന്ന് നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞാൻ കുറച്ച് നേരം വരയ്ക്കാൻ വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ അന്ന് വാട്ടർ കളറായിരുന്നു ചെയ്തത്, രണ്ട് ചെറിയ വാട്ടർ കളർ പെയിൻറ്റിങ്സ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.